തങ്കച്ചന് ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ കിട്ടിയിട്ടുണ്ട്. അത് ഏറ്റവും സുവർണ ലിപികൾ എഴുതാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ലോറിയുടെ ഒറ്റസ്റ്റേജ്. അതില് ഒരു അല്ല ഒരു മൈക്ക്, ഒരു മൈക്ക്, മൂന്ന് പേര് സ്കിറ്റ് ചെയ്യണം. ഞാൻ കള്ളൻ, ഒരാള് എസ് ഐ, ഒരാള് പോലീസ്. അപ്പോ എസ് ഐ ചോദിക്കുന്നു, നീ അത് എടുത്തോടാ എന്ന് ചെന്ന് മൈക്കിൽ ഒന്ന് ചോദിച്ചിട്ട് എസ് ഐ മാറും. മാറുന്ന സമയത്ത് ഞാൻ എടുത്തില്ല സാർ. അപ്പൊ പോലീസുകാരൻ, സാർ ഇവർ എടുക്കുന്നത് ഞാൻ കണ്ടതാണ്. അപ്പൊ എന്നെ മാറ്റിട്ട് അടുത്ത എസ് ഐ, ഈ പോലീസ് പറയുന്നല്ലോടാ നീ എടുത്തെന്ന് പറയുന്നല്ലോ. അപ്പൊ ഞാൻ ഇത് മാറ്റിയിട്ട്, സാർ ഞാൻ എടുത്ത സാർ. ഇതെല്ലാം ഒറ്റ മൈക്കില. അവസാനം ഈ മൈക്കോട് പിന്നെ വണ്ടി അനങ്ങിയ സമയത്ത് നമുക്ക് മനസ്സിലായത് ഡ്രൈവറിന് പോകാൻ തീർച്ചയായിട്ട് വണ്ടി ഇറങ്ങി. അപ്പൊ വണ്ടിയുടെ മേളിൽ കയറുന്നതാണ് ഈ പരിപാടി. അതെ അതെ, കൂടുതലും അങ്ങനെയുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. കൂടുതൽ ലോറി, മിനി ലോറി, പെട്ടി ഓട്ടോറിക്ഷ അങ്ങനെയൊക്കെ തന്നെയാണ്. ആദ്യം ഒക്കെ കിട്ടിയില്ല സാറേ വലിയ ഫ്ലാറ്റ്. ഇതിലപ്പുറത്ത് ഇനി വേറെ എന്താ ഉള്ളത്? തങ്കച്ചന്റെ ഈ ഹോട്ടൽ കാലത്തില് 25 ദിവസം ഹോട്ടലിൽ പണി, 5 ദിവസം പ്രോഗ്രാമിന് പോകും. അന്ന് പ്രോഗ്രാമിന് പോകേണ്ട ഒരു ചെറിയ ഒരു ആഗ്രഹവും ഒരു ആവേശവും കാര്യങ്ങളൊക്കെ ഉണ്ട്. 25 ദിവസം ജോലി ചെയ്യും, 5 ദിവസം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ശമ്പളം കിട്ടും. അപ്പോ നമുക്ക് നമ്മളെ സുഹൃത്തുക്കളുണ്ട്, അന്ന് ഈ മാട്ട, നമ്മളെ ഇപ്പോഴത്തെ മാട്ടെ എന്ന് പറയുന്നത്, ആ മാട്ടയെ കളിക്കുന്നവരുണ്ട്. അവർ എവിടെന്നെങ്കിലും ഒരു മാട്ട പ്രോഗ്രാം പിടിച്ചിട്ട് വന്നിട്ട് തങ്കച്ച വേദി കളയരുത്, സൂപ്പറാണ്, അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിച്ചുണ്ടങ്ങ് പോകും. ഞാന് ഡ്രസ് കൊടുത്തിട്ട് ഞാനങ്ങ് പോകും. പോയിട്ട് അവിടെ ചെന്ന് പ്രോഗ്രാം പൊളിയും, പൈസ കിട്ടില്ല. അവിടെ ചെന്ന് കിടന്നുറങ്ങി ഒരു 2-3 ദിവസം കഴിഞ്ഞായിരിക്കും തിരിച്ചു വരുന്നത്. അപ്പൊ ഇവിടെ വരുമ്പോ ഇവിടെ വരുമ്പോ എനിക്ക് ജോലി കാണില്ല. അടുത്ത ഹോട്ടലിൽ പോകും, അവിടെ ഇതുപോലെ 25 ദിവസം ജോലി ചെയ്യും. അവിടെ നിന്ന് ഇതുപോലെ ഒരു മാറ്റം പിടിച്ചിട്ടും ഞാൻ അങ്ങ് ഇറങ്ങിപ്പോ. പക്ഷെ വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെനിക്ക് ഒരു പിന്നെ ഒരു പരാജയം സംഭവിച്ചിട്ടില്ല. ഇല്ല പരാജയം സംഭവിച്ചിട്ടില്ല. നമ്മൾ ചെയ്യുന്ന പെർഫോമൻസ് ജനങ്ങള് അംഗീകരിക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ട് നമുക്ക് ഇപ്പോഴും അതുകൊണ്ട് തന്നെ ജീവിച്ചു പോകാൻ പറ്റുന്നുണ്ട്. ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് കിടക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് വണ്ടിയിലൊക്കെ ടിക്കറ്റ് എടുത്ത് ദൂരെ പോയിട്ട് കന്യാകുമാരി ബസ്സിലൊക്കെ കയറി നീണ്ടു പറഞ്ഞ് കിടന്ന് ഉറങ്ങുന്ന രംഗമൊക്കെ ചില ആൾക്കാർ പറയുന്നു. ചില ആൾക്കാരല്ലത് കുട്ടേട്ടം പറയുന്നതാണ്. ശരിയാണ് ബോസ്. സാർ അത് തമ്പാനൂര്, ഇപ്പോഴത്തെ തമ്പാനൂര് അല്ല, പഴയ തമ്പാനൂര്. പഴയ തമ്പാൻ. അപ്പോ നമുക്ക് നമ്മളൊരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് വന്നിട്ട് ഒരു റൂം എടുത്ത് കിടക്കാനോ അല്ലെങ്കിൽ തിരിച്ച് വീട്ടിൽ പോകാനുള്ള സൗകര്യം ഉണ്ടാവില്ല. അപ്പൊ തിരിച്ച് വീട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ 6 മണിക്ക് എനിക്ക് ഫസ്റ്റ് ബസ്സുള്ളൂ. അത് കഴിഞ്ഞാൽ റൂം എടുത്ത് കിടക്കാനുള്ള സൗകര്യം ഉണ്ടാവില്ല, തുച്ഛമായിട്ടുള്ള പേയ്മെന്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇങ്ങനെ ഇരുന്ന അങ്ങനെ എനിക്ക് തോന്നിയ ഒരു ഐഡിയ ആണ്. പിന്നെ പലരും ഐഡിയ ഫോളോ ചെയ്ത് അങ്ങനെ നാഗർകോവിൽ ബസ് വന്ന് കിടക്കുന്നത്. ഈ നാഗർകോവിൽ ബസ്സിൽ കയറിയിട്ട് 50 രൂപ 40 രൂപ ഉള്ള ടിക്കറ്റ് അത് കൊടുക്കുന്നു. സൈഡ് സീറ്റിൽ ഇരിക്കുന്നു, കോസ്റ്റ്യൂം ബാഗിൽ നിന്ന് ഒരു ടവൽ എന്തെങ്കിലും എടുക്കുന്നു, മൂടുന്നു, കിടക്കുന്നു. നേരെ വിളിക്കുന്ന സമയത്ത് നാഗർകോവിൽ ബസ് സ്റ്റാൻഡിൽ ചെന്ന് അവിടെ ചെന്ന് എത്തുന്നു. നാഗർകോവിൽ ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിൽ നിന്ന് ബാത്റൂമിൽ കയറുന്നു, ഫ്രഷ് ആകുന്നു. അതിൻ്റെ ഇപ്പുറത്ത് നല്ല വെജിറ്റേറിയൻ കിട്ടും, ശരവണ ഹോട്ടൽ. അവിടെ പിന്നെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും, പൊങ്കലും ഇടിയപ്പവും ഇഡ്ഡലിയൊക്കെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങി കഴിച്ചിട്ട് അടുത്ത വണ്ടി കയറുന്നു. ഇവിടെ ഇറങ്ങും കറക്റ്റ് ടൈം, ഒരു 80 രൂപ അല്ലെങ്കിൽ ഒരു 150 രൂപയുടെ. ഇത് ഞാൻ ഒന്ന് പറഞ്ഞ സമയത്ത് ബാക്കിയുള്ളവർ എന്തുണ്ട് അതിന്റെ ആവശ്യം, അവിടെ വന്ന് ഇരുന്നിട്ട് രാവിലെ നിനക്ക് പൊക്കിവിടെ എന്ന് പറഞ്ഞവർ ഞാൻ നോക്കിയപ്പോഴേക്ക് ബസ്സിന്റെ സൈഡിലേക്ക് ഒരുപാട് പേർ ഗുണമായി. കേൾക്കുമ്പോ പലരും ഉപകരിക്കും. കാസർഗോഡേക്കുള്ള വണ്ടിയിലേക്ക് കിടക്കുള്ളൂ. അല്ല സാറേ, ഇപ്പൊ എല്ലാവർക്കും അത്യാവശ്യം വണ്ടി കാര്യങ്ങളൊക്കെ ആയി. ഇപ്പൊ എല്ലാവരും ഇല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ സെറ്റിൽ ആയി. ഈ എനിക്കൊന്ന് മിമിക്രി ഒക്കെ അറിയാവുന്നവർക്ക് എങ്ങനെയും ജീവിച്ചു പോവാം. ജീവിച്ചു പോവാം, ജീവിച്ചു പോവാം. പക്ഷെ അത് ആ രീതിയിൽ നമ്മള് എന്താ കിട്ടുന്നത്, നമുക്ക് ഉപയോഗിച്ചെടുക്കുക, അതിന് ഒരു ഒരു ഫണ്ട് ഉണ്ടാക്കുക. അതിലെന്നുണ്ടെങ്കിൽ ഇതുപോലെ കൊറോണ ഒക്കെ വരുന്ന സമയത്ത് എല്ലാവർക്കും ബുദ്ധിമുട്ട്. ഏറ്റവും കൂടുതൽ ആർട്ടിസ്റ്റുകളാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചത്. ഞാൻ അത് തങ്കച്ചൻ പറയുമ്പോ ഞാൻ ആലോചിച്ചു പോകുന്ന കാര്യം എന്ന് അറിയോ, തങ്കച്ചൻ ഒരുപാട് സ്ഥലത്ത് ഷോ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്നിട്ടും തങ്കച്ചൻ വീട് വെക്കാൻ പറ്റിയില്ല. നമുക്ക് തീരുമാനിച്ചാണോ? അല്ല, വെക്കേണ്ടെന്നല്ല, പിന്നെ അതിനനുസരിച്ചുള്ള ഫണ്ടുകൾ നമുക്ക് വരാത്തത് കൊണ്ടാണ്. ചിലപ്പോ വന്നു തുടങ്ങുമല്ലോ. ഇല്ല സാർ, നമുക്ക് ശരിക്കും പറഞ്ഞ ഈ ആർട്ടിസ്റ്റുകൾ, ഞാൻ ഉൾപ്പെടെയുള്ള സാധാരണപ്പെട്ട ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ കുളത്തിൽ കിടക്കുന്ന തവളയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഉള്ളതിന് ഉള്ള ഇത് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡ്രസ്സൊക്കെ തച്ചിട്ടുണ്ട് നടക്കുന്നതല്ലാതെ എല്ലാം വാടക വീടും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ആരും സെറ്റിലൊന്നും അല്ല. പിന്നെ ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റില് അതൊക്കെ ഒന്ന് സെറ്റിലായി ഒന്ന് ഒരു ചെറിയ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു വീടൊക്കെ വെക്കാനും സാറെ. ഈ രണ്ട് വർഷം നമ്മളെ കൊറോണ നമുക്ക് നല്ല രീതിയിലൊരു ചതി തന്നുകൊണ്ട്. ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ട്രിപ്പ് ഉണ്ടായിരുന്നു, അത്യാവശ്യം കുഴപ്പമില്ലാത്ത സിനിമ ഉണ്ടായിരുന്നു, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഷോ ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളെ ഷോയിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ഷാജു ചേട്ടനാണ് ആദ്യമായിട്ട് എന്നെ ഒരു സിനിമയ്ക്ക് വിളിക്കുന്നത്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ്, എടാ കടവന്തര ജിത്തു ജോസഫ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അദ്ദേഹത്തെ പോയി കാണും എന്ന് പറഞ്ഞു. അപ്പൊ കോമഡി ഫെസ്റ്റിൽ നിൽക്കുന്ന ആദ്യത്തെ
ഒരു ആർട്ടിസ്റ്റിന് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു അവസരം. അപ്പൊ ഞാൻ അവിടെ എല്ലാരടുത്തും പറഞ്ഞു, എല്ലാവർക്കും കേക്ക് മുട്ടായിയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണാൻ പോകുന്നത്. അദ്ദേഹത്തിനെ പോയി കണ്ടു ഷാജൻ ചേട്ടനാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അദ്ദേഹം പോയി കണ്ട സമയത്ത് അദ്ദേഹം ചെന്ന് കയറി ഉടനെ ഫോൺ എടുത്തിട്ട് ഷാജൻ ചേട്ടനെ വിളിച്ചു, ഷാജൻ ഇത് മതി എന്ന് പറയുന്നു. അപ്പൊ എന്റെ അടുത്ത് ബാക്കി കാര്യങ്ങൾ പറയുന്നു, ഇവര് കൺട്രോളർ വിളിച്ചോളും, പിന്നെ പൊക്കോളും, ബാക്കിയുള്ള ഡീറ്റെയിൽ ഒക്കെ അറിയിച്ചോളും എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു വരുന്നു. ഇവിടെ എല്ലാവരും പറയുന്നു ഷൂട്ടിന്റെ ഏകദേശം ഒരു ഒന്ന് രണ്ട് ദിവസത്തിന് മുമ്പ് ഒരു അത്യാവശ്യം തിരക്കുള്ളവർ എന്തിനാ നമ്മൾ ഇവിടെ വിളിച്ച് ശല്യം ചെയ്യണമെന്ന് കണക്കാക്കിയിട്ട് ഞാൻ വിളിച്ചില്ല. ഞാൻ ഡ്രസ്സും ഷൂസും ഒക്കെ എടുത്ത് വാങ്ങിച്ച് ബാഗെല്ലാം വാങ്ങിച്ച് എല്ലാം റെഡിയൊക്കെ ആക്കി വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പ് ഞാൻ വിളിക്കുന്ന സമയത്ത് പറഞ്ഞു, തങ്കച്ചൻ ആ സീന് ചെയ്തു, ആ സീന് ചെയ്തു, നമുക്ക് ഇനി അടുത്തൊരു സിനിമ വരുമ്പോൾ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല സാർ, കുഴപ്പമില്ല സാർ, എന്നെ മറക്കരുതെന്ന് പറഞ്ഞു. അതിനുശേഷം സിനിമ ഇറങ്ങുന്ന, അതാണ് മൈ ബോസ്, ആ സിനിമ ഇറങ്ങുന്ന സമയത്ത് ആ സിനിമ നല്ല ഹിറ്റായിരുന്നു. ഞാൻ കണ്ടിട്ട് സാറിനെ വിളിച്ചു. അപ്പൊ സാറ് പറഞ്ഞു ഫ്രണ്ട്സിനെയും ഫാമിലിയിൽ എല്ലാവരെയും കൊണ്ടുവന്ന് സിനിമ കാണിക്കൂ, നമുക്ക് അടുത്ത സിനിമയിൽ നിന്നൊക്കെ പരിഗണിക്കാന്ന് പറഞ്ഞ്. പിന്നീട് എനിക്കൊരു കോൾ വരുന്നത് ഷാജൻ ചേട്ടനെടാ സാർ നിന്നെ ഇപ്പൊ വിളിക്കും, സൈലസ് ചേട്ടനെ വിളിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ സൈലസ് ചേട്ടനെ വിളിക്കുന്നു. അങ്ങനെ എന്നെ പിന്നെ റെക്കമെൻഡ് ചെയ്യുന്നതാണ് മെമ്മറീസിലെ ഒരു വർഷോപ്പ് മേസിരിയുടെ സീൻ. അപ്പൊ അത് എനിക്ക്, ഞാൻ അവിടെ ചെല്ലുന്നു, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്കത് ചെയ്യാൻ പറ്റി. അതാണ് അമ്മ പറഞ്ഞല്ലേ, അത് നന്നായിട്ട് ചെയ്യാൻ പറ്റി എനിക്ക്. പിന്നെ ആ സിനിമ അത്യാവശ്യം നല്ല പിന്നെ പ്രയോജനം ഉണ്ടാക്കി എനിക്ക്. അതിനകത്ത് രതീഷ് എന്നൊരു ക്യാരക്ടറൊക്കെ തന്ന സാറ് തന്നിട്ട് ആ സിനിമ അത് കഴിഞ്ഞതിന് ശേഷമാണ് ദൃശ്യം എന്ന സിനിമയില് ഒരു കുഞ്ഞു വേഷം എനിക്ക് തരുന്ന, അതിനകത്ത് ഉള്ള ഒരു ഓട്ടോ ഡ്രൈവർ, പിന്നെ ലൈഫ് ഓഫ് ജോസൂട്ട്, ഇതെല്ലാം ജിത്തു സാറ് തരുന്ന വേഷങ്ങളാണ്, അവസരങ്ങളാണ്. അത് പിന്നെ കോമഡി ഫെസ്റ്റിലേക്ക് എന്ന സമയത്ത്, പിന്നീട് ഗ്രേറ്റ് ഫാദർ എന്ന സിനിമയുടെ പ്രൊമോഷനായിട്ട് ഫ്ലവേഴ്സിൽ മമ്മൂക്ക വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മുമ്പ് ഞാൻ ചില കുഞ്ഞു പ്രകടനങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത്, അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് സാറ് എന്നെ മമ്മൂക്ക തന്നെ എന്നെ നേരിട്ട് വിളിച്ചിട്ട് എനിക്ക് തരുന്ന വേഷമുണ്ട്, പരോൾ എന്ന സിനിമയില് ഇക്കരോടെ നിൽക്കുന്ന, ഇക്കരോടൊക്കെ നടക്കുന്ന ചെറിയ വേഷം, അങ്ങനെ തരുന്നത് അത് കിട്ടി. ആ കിട്ടി. പിന്നെ അതിനുശേഷം കുട്ടനാടൻ ബ്ലോഗ് എന്നുള്ള സിനിമയില് ഒരു ചെറിയ വേഷം, അതിന്റെ മമ്മൂടി ചിത്രമല്ലേ, അതിന്റെ അന്ന് ആ പൂജ കഴിഞ്ഞിട്ട് കഴിക്കുന്ന സമയത്ത് ബാക്കില് ഒരു കൈ വലിയ കൈക്ക് ഇറക്കമുള്ള ഷർട്ടൊക്കെ ഇട്ട് താടിയൊക്കെ തലമുടിയൊക്കെ നരച്ചിട്ട് ഒരാള് ഇങ്ങനെ കൈ ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴ് ജോഷി സാറ് അതിന്റെ പ്രകടനമൊക്കെ കാണുന്നുണ്ട് കേട്ടോ, ആ നന്നായി വരൂ എന്നൊക്കെ പറഞ്ഞത് പിന്നെ മറക്കാൻ പറ്റില്ല. അത് അപ്പൊ നമുക്ക് തിരിച്ചെന്തെങ്കിലും പറയണോ എന്ന് പറഞ്ഞത് എങ്ങനെ ജോജി സാറിന്റെ അടുത്തൊക്കെ സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഓ സാർ ശരി ഓക്കെ പറഞ്ഞു. അപ്പൊ അത് എന്താ പറയാ സംഭവം അല്ലേ, അതൊക്കെ പറഞ്ഞ ചെറിയ കാര്യമല്ല സംഭവം അല്ലേ. അത് ഞാൻ ഇതുപോലെ അപ്സെറ്റ് ആയി പോയി ഇടയ്ക്ക്. എന്താ സാർ, ഞാനൊരു എന്റെ സുഹൃത്തായ ഒരു ജോഷി വിളിച്ചു, ജോഷി സാറിനാ ഫോൺ ചെന്ന്, ഞാൻ മറ്റേയാളോട് ചോദിക്കുന്ന സ്വാതന്ത്ര്യത്തിൽ ചോദിച്ചു, അപ്പുറത്ത് സൈലൻസ്. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ സൈലൻസിന്റെ അർത്ഥം ഉണ്ട്. സോറി സാർ, ആള് മാറിപ്പോയി. ഓക്കേ.